വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന ഒരു പ്രയോഗം നമുക്ക് ഏറെ പരിചയമുണ്ട്. ഇപ്പോൾ വെള്ളയടിക്കലല്ല, മാർബിളും ഗ്രാനൈറ്റും വിരിച്ച് സുന്ദരമാക്കുകയാണ്. അകം പുഴുവരിക്കുന്ന ജീർണത. വിജിലൻസും പോലീസും കഴിഞ്ഞ വാരം നടത്തിയ 5 റെയ്ഡുകളിൽ കണ്ടെത്തിയത് ഇതുപോലുള്ള ജീർണതകളാണ്. ഒരിടത്തും സത്യസന്ധതയുടെ സുഗന്ധം അനുഭവപ്പെട്ടില്ല, തട്ടിപ്പിൻ്റെ മുഖം മാത്രം. ആദ്യ റെയ്ഡ് സർക്കാർ ഓഫീസുകളിലായിരുന്നു. DMO ഓഫീസ്, RTO ഓഫീസ്, കോർപ്പറേഷൻ ഓഫീസ് എന്നിവയിലായിരുന്നു റെയ്ഡ്. എല്ലാവിടെയും ക്രമക്കേടിൻ്റെ കൂത്തരങ്ങ്. വിജിലൻസുകാരെ കണ്ട് RTO ഓഫീസിനുള്ളിൽ നിന്ന് ഉദ്യോഗസ്ഥ സുന്ദര കുട്ടപ്പന്മാർ പണം ജനലിലൂടെ വലിച്ചെറിയുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ത് യോഗ്യന്മാരായാണ് നടപ്പ്? പരിശോധിക്കുമ്പോഴാണ് കാപട്യം മണത്തറിയുന്നത്. ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് സുഖിക്കാനെന്ന് തൊഴിൽ രഹിതർ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ തന്നെ നാട്ടിൽ ഗുണ്ടകളെ കൊണ്ട് നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇനിയും നമുക്ക് കുറേ ഗുണ്ടകളെ കിട്ടാൻ പോകുന്നു എന്ന ശുഭവാർത്തയാണ് കൊള്ളപ്പലിശക്കാർക്കെതിരെ പോലീസ് നടത്തിയ റെയ്ഡിൽ വ്യക്തമായത്. നാടൊട്ടുക്കും കൊള്ളപ്പലിശക്കാർ. 1 ലക്ഷം വാങ്ങിയാൽ ലക്ഷങ്ങൾ പലിശ മീശ പിരിച്ചും ഗുണ്ടായിസം കാട്ടിയും വാങ്ങും. പിന്നെ ആധാരവും വാങ്ങി കുടുംബം കുളം തോണ്ടിക്കും. പിന്നെ സൗജന്യമായി തൊഴിയും ലഭിക്കും. പെരിഞ്ഞനത്ത് വീട്ടുകാരെ മുഴുവൻ തല്ലിയ പലിശ പിശാചുക്കൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരുങ്ങുന്നു. കൊള്ളപ്പലിശക്കാരെ ഗുണ്ടാലിസ്റ്റിൽ പെടുത്തുമെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഗുണ്ടകൾ പെരുകും, കൊള്ളപ്പലിശക്കാർ സുഖമായി വിലസും. സ്കൂൾ പരിസരങ്ങളിൽ പാൻമസാലയും കഞ്ചാവും ലഹരി വസ്തുക്കളും വിൽക്കുന്നവരെ തേടിയും പോലീസ് റെയ്ഡിനിറങ്ങി. പിടിക്കപ്പെട്ടവർ അനവധി. പിടിക്കപ്പെടാത്തവർ പാൻമസാല ചാക്കുകൾ ഇപ്പോഴും ബെഡ്റൂമുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണത്രേ. ലഹരി വിറ്റ് ഇക്കൂട്ടർ തടിച്ചു കൊഴുക്കുകയാണ്. സ്വന്തം മക്കൾക്കും ഇക്കൂട്ടർ രാവിലെ കൊടുക്കുന്നത് പാൻമസാലയാകും. ആർക്കറിയാം ഇവരുടെയൊക്കെ തനിനിറം. ഗ്യാസ് ഏജൻസികളിലാണ് മറ്റൊരു റെയ്ഡ് വിജിലൻസുകാർ നടത്തിയത്. എവിടെയും തരികിട തരികിട തന്നെ. നടത്തറ സൂരജ്, കൊടുങ്ങല്ലൂർ വിനായക, ചാവക്കാട് അനു, വെള്ളാങ്കല്ലൂർ ട്രിനിറ്റി, എല്ലാം ഗ്യാസ് ഏജൻസികളുടെ പേരുകളാണ്. പലയിടത്തും ഇഷ്ടക്കാർക്ക് മുൻഗണന, സ്റ്റോക്കിൽ കൃത്രിമം, ഉപഭോക്താക്കളോട് തട്ടിക്കയറൽ. ഗ്യാസിനു വേണ്ടി നടന്ന് നടന്ന് പലരുടെയും കാറ്റുപോയി. പരിശോധിക്കാത്ത ഏജൻസികൾ പുണ്യവാന്മാരാണെന്നല്ല ഇതിനർത്ഥം. അവിടങ്ങളിൽ റെയ്ഡ് നടത്തിയാൽ അറിയാം ഊരിലെ പഞ്ഞം. വിയൂർ സെൻട്രൽ ജയിലിലാണ് ഒടുവിൽ നടന്ന പരിശോധന. ജയിൽ പലർക്കും മണിയറയാക്കിയിരിക്കുകയാണ്. ടി പി വധക്കേസ് പ്രതിയെന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഗമ? അതുകൊണ്ടാണല്ലോ നമ്മൾ പല നേതാക്കന്മാർ തലയിൽ മുണ്ടിടാതെ ജയിലിൽ ചെന്ന് കുശലാന്വേഷണം നടത്തി സങ്കടപ്പെട്ടു വരുന്നത്. കഞ്ചാവ്, മൊബൈൽ, റേഡിയോ, മദ്യം എല്ലാം ജയിലിലുണ്ട്. ജയിലിൽ സുഖസൗകര്യങ്ങൾ ഒരുക്കാൻ പെടാപ്പാടുപെടുകയായിരുന്നല്ലോ മനുഷ്യാവകാശ പ്രവർത്തകർ. ഇനി അവിടെ ഒരു കുറവേ അവർക്കുള്ളൂ, അതും ഒപ്പിക്കുന്നുണ്ടായിരിക്കും. വെറുതെയാണോ ജയിലിൽ പോകാൻ ക്രിമിനലുകൾ മത്സരിക്കുന്നത്? വിയൂർ ചപ്പാത്തി, വിയൂർ കോഴിക്കറി എന്നിവയ്ക്ക് പുറമേ ഇനി വിയൂർ മൊബൈൽ കൂടി നമുക്ക് യോഗമുണ്ടെങ്കിൽ വാങ്ങാം. അനുബന്ധം. അനർഹർ കൈവശം വച്ചിരിക്കുന്ന BPL കാർഡുകൾ കണ്ടെത്താൻ ഇനി സ്ക്വാഡുകൾ വരുന്നു എന്നാണ് പുതിയ വാർത്ത. ഇപ്പോൾ BPLകാർ പലരും കാറിൽ വന്നാണ് റേഷൻ വാങ്ങുന്നത്. അത്രമാത്രം രാഷ്ട്രീയ സ്നേഹമാണ് നമ്മുടെ നേതാക്കന്മാർക്ക് അണികളോട്. യോഗ്യരല്ലാത്ത BPL കാർഡുകാരെ കണ്ടെത്തി ഇതുവരെ വാങ്ങിയ സബ്സിഡി തുക തിരിച്ചുപിടിക്കുമെന്നാണ് അറിയിപ്പ്. സംഗതി നടന്നാൽ സർക്കാരിന് കോളാണ്. KSRTC ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും ബത്തിയും നൽകാനുള്ള കാശ് അങ്ങനെ കിട്ടും. സ്ക്വാഡ് ഏമാന്മാർ നീണാൾ വാഴട്ടെ.